കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ AICCക്ക് പരാതി നൽകി KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്. കൂടിയാലോചനയില്ലാതെ പുതിയ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തെന്നാണ് പരാതി. വിഷയത്തിൽ ചർച്ച നടന്നു എന്ന VD സതീശന്റെ പ്രതികരണം എന്തുകൊണ്ടെന്നറിയില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും ഈ PCC മെമ്പർമാരുടെ കോപ്റ്റഡ് PCC മെമ്പർമാരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ കോപ്റ്റഡ് മെമ്പർമാരെ വെച്ചു നിയമിച്ചു എന്നാണ് പറയുന്നത്. അത് ആരൊക്കെയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഈ പ്ലീനറി തുടങ്ങുന്ന തലേ ദിവസമാണ് കോപ്റ്റഡ് മെമ്പർമാരെ ഫോണിലൂടെ മെസ്സേജ് കൊടുത്തതാണെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് പലരും ഇവിടെ എത്തിയതെന്ന് പല ഫോൺ മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്റ്റ് ചെയ്ത പല മെമ്പർമാരും അഭിപ്രായം പറഞ്ഞ അങ്ങനെയാണ്. അത് കേരളത്തിൽ ചർച്ച ചെയ്യും. പാർട്ടി കമ്മിറ്റി 28-ാം തീയതി പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. KPCC എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയാവുന്നതാണ്. തീർച്ചയായും അവിടെ നടക്കുന്ന ചർച്ചയിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ കെ, കൊടിക്കുന്നിലിന് പരാതിയുണ്ട്. അതല്പം കനത്ത പരാതി തന്നെയാണ്. കാര്യമായി തന്നെ പരിഗണിക്കാമെന്നാണോ താരിഖ് അൻവർ കൊടുത്തിരിക്കുന്ന ഉറപ്പ്? ഇനി പരിഗണിച്ചിട്ട് അതിലൊരു ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല സുജയ. കാരണം അങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അഥവാ ഒരു പ്രസിദ്ധീകരിക്കാത്ത ഉത്തരവിലൂടെ എല്ലാവരെയും ഫോൺ വഴി അറിയിച്ച നിർദ്ദേശം ഇതിനകം നടപ്പായി കഴിഞ്ഞു. അവർ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. തങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പരാതി ഒരുപക്ഷെ ഇനിയുള്ള സമയങ്ങളിൽ അത് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള വിധത്തിൽ പരിഗണിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഏതായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിവാദത്തിന് അവസരമുണ്ടാക്കാത്ത വിധത്തിൽ പ്ലീനറി സമ്മേളനത്തെ കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചു വരുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പരാതി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സുജയ. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.